നമസ്കാരം വൺ വൺഇന്ത്യ മലയാളം കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള എ ഐ സി സി സെക്രട്ടറിയായി ചുമതലയേറ്റതിനു പിന്നാലെ പാർട്ടി പ്രവർത്തനങ്ങൾ സജീവമായിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി ബുധനാഴ്ച വൈകിട്ടോടെയായിരുന്നു എ സി സി സെക്രട്ടറിയായി പ്രിയങ്കാ ഗാന്ധി ഔദ്യോഗികമായി ചുമതലയേറ്റത് അന്ന് തന്നെ യുപിയുടെ ചുമതല വഹിക്കുന്ന സെക്രട്ടറിമാരുമായി പ്രിയങ്ക ചർച്ച നടത്തിയിരുന്നു ഉത്തർപ്രദേശിൽ ബൂത്ത് തലം മുതൽ കോൺഗ്രസിന്റെ സംഘടനാ രീതി ശക്തിപ്പെടുത്തുന്നതിനാണ് ആദ്യഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി മുൻതൂക്കം കൊടുക്കുന്നത് ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗവും ഉടൻ തന്നെ പ്രിയങ്ക ഗാന്ധി വിളിക്കുമെന്നാണ് അറിയുന്നത് ചുമതലയേറ്റതിനു ശേഷം ഈ മാസം പതിനൊന്നിനാണ് പ്രിയങ്ക ആദ്യമായി ഉത്തർപ്രദേശിൽ എത്തുന്നത് എ ഐ സി സി ജനറൽ സെക്രട്ടറി ശേഷം ആദ്യമായി സംസ്ഥാനത്ത് എത്തുന്ന പ്രിയങ്ക ഗാന്ധിക്ക് വൻ സ്വീകരണമാണ് സംസ്ഥാന കോൺഗ്രസ് ഒരുക്കിയിരിക്കുന്നത് പ്രിയങ്ക നയിക്കുന്ന റോഡ് ഷോയാണ് സ്വീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായ കാര്യം വൻ ജനപങ്കാളിത്തമാണ് പരിപാടിയിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് പദവികൾ ഏറ്റെടുത്തതിനുശേഷം പ്രിയങ്ക ഗാന്ധിയുടെ പ്രഥമ പരിപാടിയും ഇതാണ് പ്രിയങ്കക്കൊപ്പം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജ്യോതിരാദ്യ സിന്ധിയും റോഡ് ഷോയിൽ ഉണ്ടാകുന്നതായിരിക്കും റോഡ് ഷോയ്ക്കൊപ്പം പ്രവർത്തകരുടെ റാലിയും നേതാക്കളുടെ വാർത്താ സമ്മേളനവുമാണ് ലക്നൌവിലെ ആദ്യ ദിനത്തിലെ പരിപാടികൾ ഇന്ദിര തിരിച്ചുവരുന്നു എന്ന മുദ്രാവാക്യവുമായാണ് പ്രിയങ്കയ്ക്കു വേണ്ടി കോൺഗ്രസ് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സജീവ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതിന് പിന്നാലെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിന് കോൺഗ്രസിന്റെ പുതിയ ഉണർവേകുക എന്ന ലക്ഷ്യമാണ് പ്രിയങ്ക ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്നത് കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല വഹിക്കുന്നതിലൂടെ മോദിയെയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിനെയും പിടിച്ചുകെട്ടുകയെന്ന വലിയ ചുമതലയാണ് പ്രിയങ്കാ ഗാന്ധിയിൽ വന്നു ചേർന്നിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധിക്ക് ചുമതലയുള്ള കിഴക്കൻ ഉത്തർപ്രദേശിൽ നാൽപ്പത്തി രണ്ട് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് ആയിരുന്നു മേഖലയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി പതിനൊന്ന് സീറ്റുകളാണ് ആവർഷം കോൺഗ്രസിന് ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധിയുടെ തട്ടകമായ അമേഠിയിൽ മാത്രം കോൺഗ്രസ് ഒതുങ്ങി നെഹ്റുവിന്റെ കാലം മുതൽ കോൺഗ്രസിന് ഏറെ വൈകാരികമായ ബന്ധം നിലനിൽക്കുന്ന മേഖലയിൽ പ്രിയങ്കയുടെ കടന്നുവരവ് പാർട്ടിക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് നെഹ്റു മൂന്ന് തവണ മത്സരിച്ച് വിജയിച്ച ഫൽപൂർ മണ്ഡലം സ്ഥിതിചെയ്യുന്നത് കിഴക്കൻ ഉത്തർപ്രദേശിലാണ് സംസ്ഥാനത്തെ എൺപത് ലോക്സഭാ സീറ്റുകളിൽ എഴുപത്തിയൊന്ന് സീറ്റുകളായിരുന്നു ബി ജെ പി കഴിഞ്ഞ തവണ സ്വന്തമാക്കിയത് അതിന് മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ